സഹാബികളോടൊപ്പം. യാസിർ, സുമയ്യ, അമ്മാർ റളിയല്ലാഹു അൻഹും. യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാവുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഞ്ഞുതുള്ളികൾ വീണു കുളിരണിഞ്ഞ ഒരു പ്രഭാതം, പരിമളം നിറഞ്ഞ അന്തരീക്ഷം. യമനിൽ നിന്നുള്ള കച്ചവട സംഘങ്ങളിൽ ഒരെണ്ണം മക്കയുടെ ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. യാസിർ ഇബ്നു ആമിറുൽ കിനാനി പാവനമായ കഅബ മന്ദിരത്തിന്റെ മുകളിൽ കയറി എത്തി നോക്കിയപ്പോൾ അതിന്റെ ഗാംഭീര്യം അവനെ അമ്പരപ്പിക്കുകയും ആശ്ചര്യഭരിതനാക്കുകയും ചെയ്തു. അത്യന്തം ഹൃദയാവർജകമായിരുന്നു അവന് ആ കാഴ്ച. സന്തോഷാധിക്യം കൊണ്ട് അവന്റെ ഹൃദയം തുടികൊട്ടിക്കൊണ്ടിരുന്നു. ഇതുപോലൊരു ദൃശ്യം കണ്ട് അവന്റെ കണ്ണുകൾ മുമ്പെങ്ങും ഇത്രയേറെ ആഹ്ലാദം കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്തെ കച്ചവട സംഘങ്ങളോടൊപ്പം പുറപ്പെടുന്ന ആളുകളെപ്പോലെ കച്ചവടാവശ്യത്തിനായിരുന്നില്ല യാസിർ മക്കയിലേക്ക് വന്നത്. അവനും രണ്ട് സഹോദരന്മാരായ ഹാരിസും മാലിക്കും മറ്റൊരു ആവശ്യത്തിനു വേണ്ടിയായിരുന്നു കച്ചവട സംഘത്തോടൊപ്പം മക്കയിലേക്ക് യാത്ര ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, ഒരുപാട് അന്വേഷണങ്ങൾക്ക് ശേഷവും കണ്ടെത്താൻ കഴിയാതിരുന്ന തങ്ങളുടെ സഹോദരനെ അന്വേഷിച്ചാണ് അവർ എത്തിയിരിക്കുന്നത്. സഹോദരനെ തേടി ആ മൂന്ന് യുവാക്കൾ എല്ലാ സ്ഥലങ്ങളിലും എത്തുകയുണ്ടായി. കണ്ടുമുട്ടുന്ന എല്ലാ സംഘങ്ങളോടും അവർ അവനെക്കുറിച്ച് തിരക്കിക്കൊണ്ടിരുന്നു. അവനെ കണ്ടെത്താനാവാതെ വന്നപ്പോൾ അവർ കടുത്ത നിരാശയിലായി. തുടർന്ന് എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പോലും ഉണ്ടായി. ഹാരിസും മാലിക്കും തങ്ങൾ തങ്ങളുടെ കുട്ടിക്കാലം ചെലവിട്ട യമനിലെ ഫലഭൂയിഷ്ഠമായ മേച്ചിലിടങ്ങളിലേക്ക് തിരികെ പോവുകയായിരുന്നു. എന്നാൽ യാസിർ മക്കാ പട്ടണത്തിലേക്കാണ് പോയത്. മക്കയെ തന്റെ നാടായും സ്ഥിര താമസ കേന്ദ്രമായും സ്വീകരിക്കാൻ മനസ്സ് അവനെ പ്രേരിതനാക്കുകയായിരുന്നു. മക്കയെ സ്ഥിര താമസത്തിനായി തിരഞ്ഞെടുത്ത ഘട്ടത്തിൽ യാസിർ ഇബ്നു ആമിറുൽ കിനാനി എന്ന ആ ചെറുപ്പക്കാരൻ അറിയാമായിരുന്നില്ല എത്ര മഹത്തരമായ പ്രതാപമാണ് തനിക്കു വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. ഏറ്റവും പ്രവിശാലമായ കവാടത്തിലൂടെയാണ് താൻ ചരിത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതെന്ന കാര്യവും ആ യുവാവ് അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. തന്റെ സന്തതിയായി പിറക്കാനിരിക്കുന്ന ഒരു യുവാവ് ഒരു നാൾ മനുഷ്യകത്തിന്റെ നെറുകയിൽ അലങ്കാരമായി ഉപവിഷ്ടനാവാനിരിക്കുന്നുവെന്ന കാര്യവും അന്ന് അവൻ മനസ്സിലാക്കിയിരുന്നില്ല. മക്കയിലെ കുലീനമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നില്ല യാസർ. കുലമഹിമ വളരെ ശക്തിയായി കണക്കാക്കപ്പെട്ടിരുന്ന മക്കയിലെ സാമൂഹിക സാഹചര്യത്തിൽ യാസിറിനെ സംരക്ഷിക്കാൻ അങ്ങനെ പ്രൗഢമായ ഒരു കുലമഹിമയോ വേരുകളോ ഒന്നും തുണയായുണ്ടായിരുന്നില്ല. ശത്രുക്കളിൽ നിന്ന് അവനെ പ്രതിരോധിക്കാൻ കരുത്തന്മാരായ അംഗങ്ങളുള്ള ഒരു കുടുംബം യാസിറിന് മക്കയിൽ സ്വന്തമായി ഉണ്ടായിരുന്നില്ല. യാസിറിനെ പോലെ പരദേശികൾക്ക് മക്കയിൽ ശാന്തി സമാധാനങ്ങളോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു പ്രമാണിയോടൊപ്പം കക്ഷി ചേർന്ന് നിൽക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കുടുംബമഹിമ അവകാശപ്പെടാത്ത പാവങ്ങൾക്ക് മക്കയിൽ അന്ന് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് യാസിർ മക്സും ഗോത്രത്തിലെ പ്രമാണിയായിരുന്ന അബു ഉദൈഫത്തുബിനുൽ മുഗൈറയോടൊപ്പം കക്ഷി ചേർന്ന് മക്കയിലെ തന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ നിർബന്ധിതനാവുന്നത്. പ്രശംസനീയമായ പല സ്വഭാവ ഗുണങ്ങളും കുലീനത നേളിക്കുന്ന പല പ്രത്യേകതകളും യാസിറിൽ കണ്ടെത്താൻ അബു ഉദൈഫക്ക് സാധിക്കുകയുണ്ടായി. അതിനാൽ യാസിറിനെ അയാൾ വളരെയേറെ ഇഷ്ടപ്പെടുകയും ചെയ്തു. തന്റെ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽപ്പെട്ട സുമയ്യ ബിൻതു ഖിബാത്വ എന്ന് വിളിക്കുന്ന യുവതിയെ അയാൾ അവന് വിവാഹം ചെയ്തു കൊടുക്കാനുണ്ടായ കാരണം മറ്റൊന്നല്ല. ആ വിവാഹബന്ധത്തിൽ പിറന്ന ആദ്യത്തെ കൺമണിയെ അവർ അമ്മാർ എന്നാണ് പേരു വിളിച്ചത്. അമ്മാറിന്റെ ജനനം അവന്റെ മാതാപിതാക്കളെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. അവനെ അബു ഹുദൈഫ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയപ്പോൾ അവന്റെ മാതാപിതാക്കളുടെ ആഹ്ലാദം വിവരണാതീതമായിരുന്നു. ബനു മക്സും ഗോത്രക്കാരുടെ സംരക്ഷണത്തിൽ ശാന്തവും സംതൃപ്തിയുമായാണ് ആ കൊച്ചുകുടുംബം ജീവിച്ചു വന്നിരുന്നത്. ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. യാസിറും സുമയ്യയും വാർദ്ധക്യത്തോടടുത്തപ്പോൾ അമ്മാർ യുവത്വത്തിലേക്ക് കാലൂന്നിക്കഴിഞ്ഞിരുന്നു. ആ ഘട്ടത്തിലാണ് ഭൂമി അതിന്റെ നാഥന്റെ പ്രഭാവലയത്താൽ പ്രശോഭിതമായി തീർന്നത്. മക്കയിലെ മണലാരണ്യത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ദിവ്യ വെളിച്ചം
പ്രപഞ്ചമാകെ നന്മയും പുണ്യവും നിറച്ചു. നീതിയും സൽക്കർമ്മങ്ങളും എങ്ങും വ്യാപിച്ചു. പ്രവാചക ശ്രേഷ്ഠൻ തന്റെ രക്ഷിതാവിന്റെ സന്ദേശവുമായി രംഗത്തു വന്നു. തന്റെ ജനതയ്ക്കുള്ള മുന്നറിയിപ്പും സന്തോഷവാർത്തയുമായിരുന്നു ആ സന്ദേശം. ഐഹിക ജീവിതത്തിൽ നിസ്തുലമായ ആത്മസായുജ്യവും മോക്ഷവുമായിരുന്നു ജനങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. ആ മാർഗത്തിലേക്കായിരുന്നു അവരെ അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടിരുന്നത്. നൂതന മാർഗത്തിലേക്കുള്ള പ്രവാചക തിരുമേനിയുടെ ക്ഷണത്തെക്കുറിച്ച് അമ്മാർ കേട്ടറിയുന്നത് ജനങ്ങൾ അതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. കേട്ടറിഞ്ഞു തുടങ്ങിയതു മുതൽ തന്നെ ആ ചെറുപ്പക്കാരൻ അതിൽ തൽപരനായി. അതോടൊപ്പം അയാൾ തന്റെ കേൾവിയുടെയും ഹൃദയത്തിന്റെയും ബുദ്ധിയുടെയും ഒക്കെ കവാടങ്ങൾ തുറന്നിടുകയുണ്ടായി. പക്ഷേ പലരിൽ നിന്നായി കേട്ടറിഞ്ഞ കാര്യങ്ങൾ വളരെ അവ്യക്തവും അപര്യാപ്തവുമായിട്ടാണ് ആ യുവാവിന് അനുഭവപ്പെട്ടത്. അവന്റെ മനസ്സ് മന്ത്രിച്ചു. അമ്മാർ, നിന്റെ കാര്യം കഷ്ടം തന്നെ. ജലാശയം ഇത്രയും അരികിലായിരിക്കെ നീ എന്തിനാണ് ദാഹിച്ചു കഴിയുന്നത്? വാ, നമുക്ക് ദിവ്യ സന്ദേശത്തിന്റെ ഉടമയുടെ അടുക്കലേക്ക് തന്നെ പോകാം. വരൂ, നമുക്ക് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന്റെ അടുക്കലേക്ക് പോകാം. അദ്ദേഹത്തിന്റെയും അനുയായികളുടെയും പക്കലാണ് യഥാർത്ഥവും സുനിശ്ചിതവുമായ വിവരമുള്ളത്. അമ്മാർ സമയം പാഴാക്കിയില്ല, നേരെ ദാറുൽ അർക്കം ലക്ഷ്യമാക്കി നടന്നു. അർക്കമുബിന് അബി അർക്കമിന്റെ വീട്ടിലെത്തി നബി തിരുമേനിയെ നേരിൽ കണ്ടു. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടു. അവൻ ആഹ്ലാദഭരിതനായിത്തീർന്നു. ആ അനുഭവം ആ യുവാവിന്റെ അന്തരംഗത്തെ തെല്ലൊന്നുമല്ല പിടിച്ചു കുലുക്കിയത്. യുക്തിഭദ്രമായ തത്വജ്ഞാനവും ദിവ്യപ്രകാശവും കൊണ്ട് അയാളുടെ ഹൃദയം നിറയുകയായിരുന്നു. ആ സദസ്സിൽ വെച്ച് തന്നെ അയാൾ തന്റെ കൈ പ്രവാചക തിരുമേനിയുടെ നേരെ നീട്ടിക്കൊണ്ട് മുഴിഞ്ഞു. അള്ളാഹുവല്ലാതെ ആരാധനഗ്രഹനായി ആരുമില്ലയെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. നബി തിരുമേനിയുടെ അടുക്കൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ചതിനെ തുടർന്ന് അമ്മാർ നേരെ പോയത് മാതാവ് സുമയ്യയുടെ അടുത്തേക്കാണ്. കാര്യങ്ങളൊക്കെ വിശദമാക്കി കൊടുത്ത ശേഷം അയാൾ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. യാതൊരു വൈമനസ്യവും കൂടാതെ മകന്റെ പ്രബോധനത്തിന് ചെവി കൊടുത്തുകൊണ്ട് ഉടനെ തന്നെ അവർ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അവർ തമ്മിൽ നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചിരുന്നുവെന്ന് തോന്നും വിധം വേഗത്തിലായിരുന്നു ആ മനപരിവർത്തനം. തുടർന്ന് അമ്മാർ തന്റെ പിതാവ് യാസിറിന്റെ അടുത്തേക്ക് നീങ്ങുകയായിരുന്നു. മാതാവിനോട് പറഞ്ഞ പ്രകാരം തന്നെ അവൻ പിതാവിനോടും കാര്യങ്ങൾ വിശദമാക്കി. അമ്മാറിന്റെ മാതാവിനെ പോലെ തന്നെ ധൃതിയിലും യാതൊരു വൈമനസ്യവുമില്ലാതെയാണ് അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ച് നബി തിരുമേനിയുടെ അനുയായികളോടൊപ്പം ചേർന്നത്. അങ്ങനെ മൂന്നു പേരടങ്ങിയ ആ കുടുംബം വിശ്വാസികളായതോടെ ഇസ്ലാമിന്റെ സ്വാർത്ഥവാഹക സംഘത്തിൽ തിളക്കമാർന്ന മൂന്ന് താരകങ്ങൾ കൂടി വന്നു ചേരുകയായിരുന്നു. മുസ്ലിം ഹൃദയങ്ങളിൽ ചരിത്രത്തിലുടനീളം ശോഭ നഷ്ടപ്പെടാതെ കത്തി നിൽക്കുകയാണ് ആ കുടുംബം. അന്ത്യനാൾ വരെ ആ താരകങ്ങൾ മുസ്ലിം ഹൃദയങ്ങളിൽ പ്രകാശം വാരിയെറിഞ്ഞുകൊണ്ടിരിക്കും. യാസിർ കുടുംബം ഇസ്ലാം സ്വീകരിച്ച വിവരം ബനു മക്സൂമുകാരുടെ ചെവികളിലെത്തി. കോപം കൊണ്ടവർ ജ്വലിക്കുകയും അടക്കാനാവാത്ത പക കാരണം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. യാസിർ കുടുംബത്തെ ഇസ്ലാമിൽ നിന്ന് തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് അവർ ശപഥം ചെയ്തു. ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാൻ അവർ സന്നദ്ധരാവാത്ത പക്ഷം അവരെ ഉന്മൂലനം ചെയ്യുമെന്നായിരുന്നു അവർ ഉയർത്തിയ ഭീഷണി. ശപഥം ചെയ്തുറപ്പിച്ച പ്രകാരം ബനു മക്സൂമുകാർ യുവാവായ അമ്മാറിനെയും വയോധികരായ മാതാപിതാക്കളെയും മക്കയിലെ മണലാരണ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇരുമ്പുകൊണ്ടുള്ള പടച്ചട്ടയണിയിച്ച് അവരെ അവർ സൂര്യതാപത്തിൽ ചുട്ടുപൊള്ളാനും വെന്തുരുകാനും വേണ്ടി വെയിൽ കൊണ്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി. കുടിക്കാൻ ഒരിറ്റു ദാഹജലം പോലും നൽകാതെ അവരെ അവർ അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ തൊണ്ടകൾ വറ്റി വരണ്ടു. അവരുടെ ഞരമ്പുകളിൽ രക്തചലനമില്ലാതായി. തൊലി പൊട്ടി ചോരയൊഴുകി. അടുത്ത ദിവസവും തുടരാമെന്ന തീരുമാനത്തോടെ അവർ അന്ന് മർദ്ദനം മതിയാക്കി. അവരെ അവിടെ വിട്ടേച്ചു പോയി. കടുത്ത പീഡനങ്ങൾക്ക് അവർ വിധേയമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ ദൂതൻ ഒരു നാൾ അതുവഴി കടന്നുപോയത്. ആ മർദ്ദകരെ ആട്ടിയോടിക്കാനും ആ ദുർബലരെ സഹായിക്കാനും തനിക്ക് കരുത്തില്ലാതെ പോയല്ലോ എന്നോർത്ത് കരുണക്കടലായ പ്രവാചകന്റെ മനസ്സു വേദനിച്ചു. അവരുടെ അരികിലായി അല്പം തങ്ങിയ തിരുദൂതർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാകുന്നു. അസഹ്യമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന ആ ദുർബലരുടെ മനസ്സുകൾ തിരുദൂതരുടെ ആശ്വാസവാക്കുകൾ കേട്ട് ശാന്തിയടഞ്ഞു. അവരുടെ കണ്ണുകൾ പ്രതീക്ഷ നിർഭരമായി വെട്ടിത്തിളങ്ങി.
പീഡനമർദ്ദനങ്ങളാൽ കരുവാളിച്ചിരുന്ന അവരുടെ വദനങ്ങളിൽ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും പുഞ്ചിരി പടർന്നു. അവർക്ക് അതുമതിയായിരുന്നു. തങ്ങൾ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന പ്രവാചകൻ നൽകിയ അലംഘനീയമായ വാഗ്ദാനം. അമ്മാറിന്റെ വൃദ്ധമാതാപിതാക്കൾക്ക് ആ പീഡനങ്ങൾ ഏറെയൊന്നും നീണ്ടുപോയില്ല. സുമയ്യ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബൂജഹൽ അതുവഴി കടന്നു വന്നത്. അയാൾ അതിക്രൂരവും കഠിനവുമായ ഭാഷയിൽ അവരെ ശകാരിക്കുകയും ശപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ സുമയ്യ അയാളുടെ നേരെ തിരിഞ്ഞു നോക്കിയതേയില്ല. അതുകണ്ട് കുപിതനായ ആ ദുഷ്ടൻ തന്റെ കുന്തം ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവരുടെ അടിവയറ്റിലൂടെ കുത്തിക്കയറ്റി. കുന്തത്തിന്റെ കൂർത്തുമൂർത്ത അഗ്രം അവരുടെ മുതുകിലൂടെയാണ് പുറത്തുചാടിയത്. സുമയ്യ അന്ധിശ്വാസം വലിക്കാൻ പിന്നെ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. ഇസ്ലാമിന്റെ മാർഗത്തിൽ വിശുദ്ധ മരണം വരിച്ച് രക്തസാക്ഷിയാവുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തി, അമ്മാറിന്റെ പുണ്യമാതാവ് സുമയ്യയാവുന്നു. അതിൽ പരം ഔന്നത്യവും പ്രതാപവും അവർക്കിനി എന്തു വേണം? പീഡന മർദ്ദനങ്ങൾക്കിരയായി കൊണ്ടിരിക്കെ തന്നെയാണ് യാസിറും അന്ധ്യശ്വാസം വലിക്കുന്നത്. അള്ളാഹുവെ കൂടാതെ ആരാധനക്കർഹനായി മറ്റാരുമേയില്ല. മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു. ഞാനിതാ ഇക്കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഉരുവിട്ടുകൊണ്ടായിരുന്നു അമ്മാറിന്റെ വയോധികനായ പിതാവ് യാസിർ ഈ ലോകത്തോട് വിടവാങ്ങിയത്. മാതാപിതാക്കളുടെ രക്തസാക്ഷ്യത്തിനു ശേഷവും അമ്മാർ അനുഭവിക്കേണ്ടി വന്ന ദ്രോഹങ്ങൾ കൂടിക്കൂടി വന്നതേയുള്ളൂ. അദ്ദേഹത്തെ മർദ്ദിച്ചൊതുക്കിക്കൊണ്ടിരുന്നവർ എല്ലാ പരിധികളും കടക്കുകയായിരുന്നു. ഒരു ദിവസം വല്ലാത്ത വിഷമത്തോടെയും കുറ്റബോധത്തോടെയും നാണം കൊണ്ട് തലതാഴ്ത്തിയും അമ്മാർ തിരുമേനിയുടെ അടുക്കൽ ഹാജരായി. നബി തിരുമേനിയുടെ നേരെ മുഖമുയർത്തി നോക്കാനും തന്റെ കണ്ണുകൾ നിറയെ അദ്ദേഹത്തെ ഒന്ന് കാണാനും അവൻ ശ്രമിച്ചു നോക്കി. പക്ഷേ തിരുദൂതരുടെ നേരെ കണ്ണുയർത്താൻ അവന് സാധിക്കുകയുണ്ടായില്ല. ആ അവസ്ഥ കണ്ട് അള്ളാഹുവിന്റെ ദൂതൻ അവനോട് ചോദിച്ചു, അമ്മാർ എന്താണ് നിന്റെ പിറകിലുള്ളത്? അമ്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, എനിക്ക് പിറകിലായി തിന്മയും പാപവും പാറിക്കളിക്കുകയാണ്. പ്രവാചക തിരുമേനി, എന്താണത്? അമ്മാർ, ഇന്നലെ ഞാൻ അതികഠിനമായി പീഡിപ്പിക്കപ്പെടുകയുണ്ടായി. ആ പീഡനങ്ങൾ ഒരു പർവ്വതത്തിനാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നതെങ്കിൽ അത് പൊട്ടിപ്പിളർന്നു പോയേനെ. നട്ടുച്ച നേരത്ത് അസഹനീയമായ വെയിലിൽ വിവസ്ത്രനാക്കി കിടത്തിയതിനും പുറമെ അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്റെ ദേഹം പൊള്ളിക്കുകയും കരിക്കുകയും ചെയ്യുകയുണ്ടായി. താങ്കളുമായുള്ള ബന്ധത്തിൽ നിന്ന് പൂർണ്ണമായും പിരിഞ്ഞു പോരാൻ അവരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ ദൈവങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കാനും അവരെന്നെ നിർബന്ധിക്കുകയുണ്ടായി. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നുപോയി. ഇത്രയും പറഞ്ഞ് അമ്മാർ ഹൃദയം പൊട്ടുന്ന വിധത്തിൽ കരയാൻ തുടങ്ങി. പ്രവാചക തിരുമേനി ചോദിച്ചു, അമ്മാർ, ഇപ്പോൾ നിന്റെ ഹൃദയം ഏതവസ്ഥയിലാണ് നീ കാണുന്നത്? അമ്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ശാന്തിയടഞ്ഞ നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്. പ്രവാചക തിരുമേനി പറഞ്ഞു, അമ്മാർ, എങ്കിൽ സാരമില്ല. അവർ നിന്നെ അതേവിധം ഇനിയും പീഡിപ്പിക്കാൻ ഒരുങ്ങുന്നുവെങ്കിൽ നീ നേരത്തെ പറഞ്ഞ വിധം അവരോട് പറഞ്ഞുകൊള്ളുക. ആ സംഭവത്തെ തുടർന്നാണ് അമ്മാർ ഇബ്നു യാസിറിനെ അംഗീകരിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടും അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ഈ വാക്യങ്ങൾ തന്റെ ദൂതന് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. വിശ്വസിച്ചതിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചവരാരോ അവരുടെ തങ്ങളുടെ ഹൃദയം വിശ്വാസത്തിൽ സമാധാനം പൂണ്ടതായിരിക്കെ നിർബന്ധിക്കപ്പെട്ടവരല്ല, പ്രത്യുത തുറന്ന മനസ്സോടെ അവിശ്വാസം സ്വീകരിച്ചതാരോ അവരുടെ മേൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും. അവർക്ക് ഭയങ്കരമായ ശിക്ഷയും ഉണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ 16:106. അള്ളാഹുവിന്റെ ദൂതൻ അനുയായികൾക്ക് മദീനയിലേക്ക് പാലായനം ചെയ്യാനുള്ള അനുമതി നൽകിയപ്പോൾ തങ്ങളുടെ മതവിശ്വാസത്തിന്റെ സംരക്ഷണം മുൻനിർത്തി മദീനയിലേക്ക് പലായനം ചെയ്തവരുടെ മുൻനിരയിൽ അമ്മാർ ഇബ്നു യാസിറും ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനയെ ലക്ഷ്യമാക്കി പലായനം ചെയ്ത ആ സംഘം മദീനക്കടുത്ത ഖുബാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അമ്മാർ കൂടെയുള്ളവരോടെല്ലാം അവിടെ ഇറങ്ങാനും നമസ്കാരം നിർവഹിക്കുന്നതിന് അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ തന്നെ സഹായിക്കാനും ആവശ്യപ്പെടുകയുണ്ടായി. അവരെല്ലാവരും തന്നെ അമ്മാർ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ ഇറങ്ങുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു. അമ്മാർ ഇബ്നു യാസിറിന്റെ നേതൃത്വത്തിൽ ഖുബായിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ഇസ്ലാമിക സമൂഹം ആദ്യമായി നിർമ്മിക്കുന്ന പള്ളി. ചരിത്രത്തിന്റെ മുൻനിരയിൽ അമ്മാർ ഇബ്നു യാസിറിന് വ്യതിരിക്തമായ സ്ഥാനവും പദവിയും നേടിക്കൊടുക്കാൻ ആ കാര്യം മാത്രം മതിയാകും. അള്ളാഹുവിന്റെ ദൂതൻ പലായനം ചെയ്ത് മദീനയിൽ തങ്ങളോടൊപ്പം എത്തിച്ചേർന്നപ്പോൾ മാത്രമാണ് അമ്മാർ ഇബ്നു യാസിറിന്റെ കണ്ണുകൾ
മക്ക വിട്ടതിനു ശേഷം ആദ്യമായി കുളിരണിയുന്നത്. തന്റെ പ്രിയങ്കരനായ നേതാവിനെയും കൂട്ടുകാരനെയും കണ്ട് അയാളുടെ ഹൃദയം ആത്മനിർവൃതി പൂണ്ടു. തുടർന്നങ്ങോട്ട് രാവും പകലും പിരിയാത്ത വിധമാണ് അമ്മാർ നബി തിരുമേനിയെ അനുഗമിച്ചത്. അമ്മാറിന് പ്രവാചക തിരുമേനിയോടുണ്ടായിരുന്ന പോലെ തന്നെ കലർപ്പില്ലാത്ത സ്നേഹമായിരുന്നു പ്രവാചക ശ്രേഷ്ഠന് അമ്മാറിനോടുമുണ്ടായിരുന്ന സ്നേഹവും. അമ്മാർ കടന്നു വരുമ്പോൾ തിരുമേനി പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ നല്ലവനായ കൂട്ടുകാരനിതാ പരിമളം പരത്തിക്കൊണ്ടിരിക്കുന്നു. ബദർ രണ്ടാങ്കണത്തിൽ നബി തിരുമേനിയുടെ പതാകക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് അതിധീരമായ രീതിയിലാണ് അമ്മാർ അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടിയത്. സത്യവിശ്വാസത്തിന്റെ വഴിയിൽ നേരത്തെ രക്തസാക്ഷ്യം പുലികിയ മാതാപിതാക്കളുടെ മകനായി ബദറിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏക വ്യക്തി അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി തിരുമേനിയുടെ വിയോഗാനന്തരം അറബി സമൂഹങ്ങൾ പലതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും മതപരിത്യാഗികളായി തീരുകയും ചെയ്ത സന്ദർഭത്തിൽ അവർക്കെതിരെ യമാമയിൽ വെച്ച് മുസ്ലിങ്ങൾ നടത്തിയ നിർണായക യുദ്ധത്തിൽ സ്തുത്യർഹവും നിർണായകവുമായ ഒരു സ്ഥാനമായിരുന്നു അമ്മാർ ബിൻ യാസിറിനുണ്ടായിരുന്നത്. യുദ്ധം കഠിനമായി തീരുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത അനുയായികളിൽ പലരെയും മരണം തട്ടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കിയിരുന്ന ഒട്ടേറെ സഹാബിമാർ രക്തസാക്ഷികളായി വീണുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങളുടെ വാദങ്ങൾക്ക് കീഴിൽ ഭൂമി കുലുങ്ങുന്നതായി സത്യവിശ്വാസികൾക്ക് അനുഭവപ്പെടുകയുണ്ടായി. ആ ഘട്ടത്തിൽ അമ്മാർ ഉയരമുള്ള ഒരു പാറപ്പുറത്ത് കയറി നിന്നു. അദ്ദേഹത്തിന്റെ ചെവി അറ്റുതൂങ്ങുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മുസ്ലിം സമൂഹമേ, സ്വർഗത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? പിന്നീടൊരിക്കൽ അമ്മാറിനെ ഉമർ റളിയല്ലാഹു അൻഹു സന്ദർശിക്കുകയുണ്ടായി. അതേ തുടർന്ന് അദ്ദേഹം അമ്മാറിനെ കൂഫയുടെ ഭരണനായക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. പിന്നീട് നടന്ന കൂടിക്കാഴ്ചയിൽ ഉമർ റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹുവിനോടായി ചോദിച്ചു, അമ്മാർ, ഞാൻ ചെയ്ത കാര്യം താങ്കളെ വിഷമിപ്പിക്കുകയുണ്ടായോ? അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു, അള്ളാഹുവാണ് ഭരണനായക സ്ഥാനത്ത് നിന്ന് എന്നെ നീക്കിയ നടപടിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചിരുന്നത് ആ സ്ഥാനത്ത് തുടരുകയെന്നതായിരുന്നു. അമ്മാർ ബിൻ യാസിറിന് മേൽ അള്ളാഹുവിന്റെ കാരുണ്യവും സംതൃപ്തിയും വർഷിക്കുമാറാകട്ടെ. മൂർധാവ് മുതൽ പാദങ്ങളുടെ അടിഭാഗം വരെ സത്യവിശ്വാസം കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അമ്മാറിന്റെ പിതാവ് യാസിറിന് മേലും മാതാവ് സുമയ്യയുടെ മേലും അള്ളാഹുവിന്റെ കാരുണ്യവും സംതൃപ്തിയും വർഷിക്കുമാറാകട്ടെ. സത്യവിശ്വാസത്തിന്റെ ഭവനമായിരുന്നു അവരുടേത്. നന്ദി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം ആഴ്ചപ്പതിപ്പിന്റെ കേൾവിയിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 00971559433787.